ലൈഫ് പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ്. ലൈഫ് പദ്ധതിയിൽ നിർധനർക്ക് വീട്, സ്ഥലം എന്നിവ നൽകാനെന്ന പേരിൽ മണ്ണ് മാഫിയ കുന്നുകൾ വാങ്ങിക്കൂട്ടുന്നു. വീട് നിർമ്മാണത്തിൻ്റെ മറവിൽ മണ്ണ് കടത്താനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെയും ഒത്താശയോടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെ കബളിപ്പിച്ച് മണ്ണ് പാസുകൾ നേടുകയാണ് ലക്ഷ്യം. കിഴക്കൻ മേഖലയിൽ ഒട്ടേറെ ഉയർന്ന പ്രദേശങ്ങളും കുന്നുകളും മണ്ണ് മാഫിയ ഇതിനകം തന്നെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയതായാണ് വിവരം. ലൈഫ് പദ്ധതി ഉപഭോക്താക്കളുടെ പേരിലേക്ക് വസ്തു കൈമാറിയ ശേഷം മണ്ണ് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകുന്നു. 5 സെൻറ്റിൽ താഴെ വസ്തുവിൽ നിന്ന് വീട് നിർമ്മാണത്തിന് മണ്ണ് നീക്കം ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സങ്ങളില്ല. ഈ പഴുതുപയോഗിച്ചാണ് ഏക്കറുകളോളം വരുന്ന കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് കടത്തുന്നത്. അടുത്തിടെ ഒട്ടേറെ കുടുംബങ്ങളാണ് ഈ ചതിയിൽപ്പെട്ടത്. അതിനന്തരമായ മണ്ണെടുപ്പ് കടത്തിനിടെ സമീപ ഉരയിടങ്ങളും കയ്യേറി സമീപ വീടുകളുടെ അടിത്തറ തോണ്ടിയാണ് മണ്ണ് മാഫിയ മണ്ണെടുത്തത്. പിഴ അടയ്ക്കാനുള്ള ബിൽ എത്തിയപ്പോഴാണ് പാവപ്പെട്ട വീട്ടുകാർ വിവരം അറിയുന്നത്. മൈലത്ത് കുന്നിൻമുകളിൽ 50 അടിയോളം ഉയരത്തിലാണ് വീട് വയ്ക്കാൻ സർക്കാർ വക സ്ഥലം പട്ടികജാതി കുടുംബത്തിന് ലഭിച്ചത്. സമാന രീതിയിൽ മൈലം പഞ്ചായത്തിൽ ഒട്ടേറെ കേസുകളുണ്ട്. കൊട്ടാരക്കര നഗരസഭ, ഉമ്മന്നൂർ, മേലില പഞ്ചായത്തുകളിലും കുന്നുകൾ അപ്രത്യക്ഷമാകുന്നു. മണ്ണ് ലോറികൾ തലങ്ങും വിലങ്ങും പായുന്നു. രാത്രി മണ്ണിട്ട് നിലനികത്തലും വ്യാപകമാണ്. ഏതായാലും ലൈഫ് പദ്ധതിയിൽ ഭവനവും വീടുമൊക്കെ ലഭിക്കുന്നവർ തട്ടിപ്പിൽപ്പെടാതെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് കണ്ടെത്തി വേണം. നമ്മളെ ചാക്കിട്ട് പിടിക്കാൻ ഭൂമി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കേസുള്ള വസ്തുവിലും അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിലുള്ള വസ്തുവൊക്കെ പിടിച്ചേൽപ്പിക്കാൻ നോക്കും. അതിലൊന്നും ചെന്ന് പെടാതെ കൃത്യമായ വഴി സൗകര്യമുള്ള, നമുക്ക് കൃത്യമായിട്ടൊരു വീട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുക. സ്വല്പം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ആയാലും കടം വാങ്ങിച്ചായാലും അങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ.